നമസ്കാരം, ഷെയർ വിത്ത് അജീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിരവധി കേസുകൾ തെളിയിക്കപ്പെടുമ്പോൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ രേഖാചിത്രം വരച്ചതിന് ശേഷമൊക്കെയാണ് ചില കേസുകൾ തെളിയിക്കപ്പെട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ ഈ രേഖാചിത്രമൊക്കെ വരയ്ക്കുന്നത്, ഒരാൾ പറയുന്നത് കേട്ടിട്ട് രേഖാചിത്രം വരയ്ക്കുക, അതാ പ്രതിക്ക് സാമ്യമുണ്ടാകുക, അങ്ങനെ വലിയ കേസുകൾ പോലും തെളിയിക്കാൻ സാധിക്കുക, നമുക്കൊരു അത്ഭുതമാണല്ലേ. എന്നാൽ കലാകാരന്മാരുടെ വലിയൊരു ഒരു കഴിവ് തന്നെയാണിത്. അത്തരം ഒരു വലിയ കലാകാരനും ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഒരു സാറാണ് ഇന്ന് നമുക്ക് കൂടിയുള്ളത്. രാജേശ്വരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പല കേസുകളും സഹായിക്കാൻ അദ്ദേഹത്തിന്റെ രേഖാചിത്രം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങൾ കുറേ പത്രക്കട്ടുകളിലും ഒരുപാട് വാർത്തകളിലും കണ്ടിട്ടുണ്ട് നിരവധി പ്രതികളെ പിടിക്കാനുള്ള രേഖാചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. ഒരുപാട് പ്രമുഖമായ കേസുകളൊക്കെ തെളിയിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിറകിലുള്ള നിങ്ങളുടെ ഒരു ഒരു ഐഡിയ എന്താണ്, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇത്? ഞാൻ ബേസിക്കലി ചിത്രരചന പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല, പോലീസിൽ കയറി അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും ചിത്രങ്ങൾ വരയ്ക്കലൊക്കെ ഉണ്ടായിരുന്നു പോലീസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ഇരിയാലക്കുട സ്റ്റേഷനിലുള്ള സമയത്ത് അന്നത്തെ DSP ശ്രീ ബിജു ഭാസ്കർ സാറ് ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് രാജേശ്വരം എത്ര പെട്ടെന്ന് വന്നം ഒരു രേഖ എത്ര വരയ്ക്കും. അപ്പോൾ സാറ് ഞാനിങ്ങനെ കുഴപ്പമില്ല, നീ വന്നാൽ മതി, ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ലോഡ്ജിൽ ഒരാൾ മരിച്ച കേസാണ്. അപ്പോൾ അയാൾ അവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫുകൾ കണ്ടിട്ടുണ്ട്. ഈ മരിച്ച ആളല്ല, ആ കൂടെ ഉണ്ടായ ആൾക്കാരെ രണ്ട് ചെറുപ്പക്കാർ പയ്യന്മാരായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ കണ്ട ഒരു ഒരു 10 സെക്കൻഡൊക്കെ അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. രണ്ട് സമയത്തായിട്ട് 10 സെക്കൻഡോ ഒരു 20 സെക്കൻഡോ മാക്സിമം കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ ഓർമ്മ വെച്ചിട്ട് അവർ അവരെക്കുറിച്ച് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു രേഖാചിത്രം വരച്ചു. എൻ്റെ ഭാഗ്യത്തിനാണോ പ്രതിയുടെ നിർഭാഗ്യത്തിനാണോ അറിയില്ല, പിറ്റേ ദിവസം അവരെ വയനാട് വെച്ച് പിടിച്ചു. അപ്പോൾ അതിന് കറക്റ്റ് ആയിരുന്നു അതിൻ്റെ കറക്റ്റ് എന്ന് വെച്ചാൽ രേഖാചിത്രം എപ്പോഴും 30% മുതലാണ് അതിൻ്റെ അക്യുറസി പറയുക. 30% മുതൽ അത്ര മതി. കാരണം നമ്മളൊരാൾ പറയുന്നത് അയാൾ കണ്ടിട്ടുള്ള നിസ്സാര സമയമൊക്കെ, ഇപ്പം മാല പൊട്ടിക്കുന്ന കേസുകളിലൊക്കെ 2-3 സെക്കൻഡ് ഉണ്ടാവുള്ളൂ, മാല വലിച്ചു പോകുന്ന സെക്കൻഡ് അത്രയല്ല അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ കിട്ടിയ ഗ്യാപ്പിൽ അവർ കാണുന്നത് ഓർമ്മ വെച്ച് പറയാനുള്ള. അപ്പം നമ്മൾ അവർക്കിടെ അവർ പറയുന്നതിന് കുറച്ച് വിശകലനം ചെയ്തും നമ്മളുടെ ഒരു ഐഡിയൊക്കെ വെച്ചിട്ട് നമ്മൾ വരച്ചു തുടങ്ങിയാണ്. വരച്ചു തുടങ്ങി എല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തം മാറ്റി വരയ്ക്കും. ചിലത് വരച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഭയങ്കര പ്രോത്സാഹനമായിരിക്കും, കൊള്ളാം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഫേസ് ചെയ്തണ്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ സ്കള്ള് കിട്ടിക്കഴിഞ്ഞാൽ സ്കള്ള് ആദ്യം ചോദിക്കും വട്ടമുഖമാണോ നീളന്മുഖമാണോ. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് നമ്മൾ ചോദിച്ച് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ അതിലേക്ക് ഹെയർ വെച്ച് കണ്ണ് വെച്ച് അങ്ങനെ ഓരോ ചെയ്ത് വരുമ്പോൾ നല്ല ക്ഷമയോടുകൂടി അതെ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ മാക്സിമം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തീർക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള കേസുകൾ ഏതൊക്കെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അതിൽ പ്രധാനപ്പെട്ട തൃശ്ശൂരത്തെ 2 കേസുകൾ മറ്റേ കേസുകൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഈ പറഞ്ഞ ISRO ജീവനക്കാരൻ കൊല്ലപ്പെട്ട ഇരിയാലയുടെ സ്റ്റേഷനിൽ വിട്ടിട്ടുള്ള കേസ്. രണ്ടാമത് പെരിഞ്ഞനം നവാസ് വധം എന്ന് പറയും, ഒരു ആൾ മാറി വെട്ടിയ ഒരു സംഭവമാണ് അത്. അപ്പോൾ ആ 2 കേസിലും നമ്മളുടെ രേഖാചിത്രം നിർണായകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ ഈ എന്താ പറയുക നമ്മുടെ സ്നാച്ചിങ് കേസിലും അങ്ങനത്തെ ഉള്ള കേസിലും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ലൈവായിട്ട് ഒരാളെ കണ്ട അപ്പം തന്നെ വരച്ചു കൊടുക്കും, അങ്ങനെ ഒരുപാട് ന്യൂസുകളിൽ അങ്ങനെയല്ല, അങ്ങനെ ലൈവായിട്ട് വരയ്ക്കാൻ അങ്ങനത്തെ ഒരു പ്രാക്ടീസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സമയമെടുത്ത് തന്നെയാണ് വരയ്ക്കാറ് ഫോട്ടോ. ഞാൻ കൂടുതൽ പോർട്രേറ്റുകളും ചെയ്യാറ് ഓയിൽ പേസ്റ്റിൽ പോലത്തെ അങ്ങനത്തെ സ്ഥാനത്തിൽ തന്നെ ചെയ്യാറുള്ളത്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, പിണറായി ഇപ്പോഴത്തെ വിജയൻ സാറ്, അങ്ങനെ പലരുടെയും രേഖാചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മന്ത്രിമാരെ അവരൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിമിഷ നേരം കൊണ്ട് വരയ്ക്കുന്നൊന്നും പറയണില്ല, സമയമെടുക്കും. എന്നാലും കുഴപ്പമില്ല, ഏകദേശം ഒക്കെ നന്നായി വരാറുണ്ട്, നല്ല അഭിപ്രായം വരാറുണ്ട്. പിന്നെന്താണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകൾ ഏതൊക്കെ? ഓയിൽ പെയിൻ്റാണ് കൂടുതൽ ചെയ്യാറ്. ഈ അതിനെ എന്താ പറയുക ഫോട്ടോഗ്രാഫിക് റിയലിസം എന്ന് അതിനെ പറയാം, ഫോട്ടോഗ്രാഫിക് റിയലിസം ചിത്രത്തിന് അതുപോലെ തന്നെ വരച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ ഹൈപ്പർ റിയലിസൊക്കെ ആയി തുടങ്ങി, കുറേയും കൂടിയും ആ ഒരു മേഖല കൂടുതൽ വിപുലമായി അത്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളിൽ ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്, എനിക്കിഷ്ടവും അങ്ങനെയാണ്. പണ്ട് ഈ പറഞ്ഞ പോലെ രവിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ കണ്ട് കണ്ട് നമ്മൾ അതിൻ്റെ ഒരു ആരാധകനായിട്ട് മാറിയതിൻ്റെ ഒരു ഭാഗമാണ്.
ഈ നാട്ടിലെ എല്ലാ വീട്ടിലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നല്ലോ. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പോർട്രേറ്റുകളൊക്കെ ചെയ്യണ ഒരു കാലമുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഫോട്ടോ ഒക്കെ ഒരുപാട് പ്രിന്റ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമായപ്പോൾ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം. ആദ്യം പോർട്രേറ്റൊക്കെ ചെയ്യുന്ന കാലത്ത് ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാലും, ഒരു വീട്ടിലൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അധികം വേഗം തന്നെ വിളിക്കും, ആ പടം ഒന്ന് വരയ്ക്കണമല്ലോ എന്ന് പറയും. അങ്ങനെ കുറേ പോർട്രേറ്റുകൾ മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. ഇവിടെ കുറേ നാടകങ്ങൾ, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഈ ഔദ്യോഗിക? അത് പോലീസിൽ വരുന്നതിന് മുമ്പാണ് ശരിക്കും അതിൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ പൂപ്പത്തിൽ ഞങ്ങളുടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, നാടകമൊക്കെ പഠിപ്പിച്ചിരുന്ന ആള് ഇപ്പോഴും ഉണ്ട്, ജഗജീവൻ മാസ്റ്റർ. ആളുടെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ആ കാലം മുതൽ ഞങ്ങൾ പൂപ്പത്തിൽ പ്രൊഫഷണൽ നാടകമാണ് കളിക്കാറുള്ളത്, 2 മണിക്കൂർ നാടകങ്ങളൊക്കെ അങ്ങനെ കളിക്കാറുണ്ട്. പിന്നെ അമേച്ചർ നാടകങ്ങൾ, മത്സര നാടകങ്ങളൊക്കെ ഇതിലും കൂടിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ സമ്പൂർണ്ണ സാക്ഷരത യജ്ഞത്തിലൊക്കെ ഞങ്ങൾ കലാജാഥയിലും അങ്ങനെ അതിലൊക്കെ ആ കാലം മുതലുണ്ട്, സാമൂഹിക പ്രവർത്തനത്തിലൊക്കെ ഉണ്ട്. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെ? വീട്ടിൽ കലാ കുടുംബമാണോ? മക്കൾ വരയ്ക്കും, കുഴപ്പമില്ല, മകനും മകളും വരയ്ക്കും, പിന്നെ വൈഫ് കുഴപ്പമില്ല, എല്ലാവരും നല്ല സപ്പോർട്ട് കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ശരി, ആയിക്കോട്ടെ. ഇത് ഞാനേ സൂര്യകാന്തി പൂവിൻ്റെ ഒരു കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വർക്ക് ചെയ്താണ്. ഇതിന് ഞാനൊരു പേരൊക്കെ ഇട്ടുണ്ട്, വിടരും മുമ്പേ നിന്ന് ഞാൻ ഈ ചിത്രത്തിന് കൊടുത്തിരുന്ന പേര്. അതായത് ഒരു ഒരു പെൺകുട്ടി മുതിർന്ന കുട്ടിയാകുമ്പോഴേക്കും ആ കുട്ടീനെ മറ്റു പല രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എന്ന പോലെ, ഒരു പൂവ് വിടർന്ന് അതിൻ്റെ പൂ ഇതളുകൾ മുഴുവൻ ആകുന്നതിന് മുമ്പ് തന്നെ അതിലൊരു കീടം വന്ന് അതിനെ ആക്രമിച്ചു തുടങ്ങുന്നു. ആ ഒരു കൺസെപ്റ്റ് ലൈൻ ചെയ്താണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോ വരികളിങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു കണക്കിനോടുള്ള താല്പര്യം കൊണ്ട് അതിനോട് ഒരു താല്പര്യമോട് വരച്ചാണത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഹോർത്തോസ് മലബാർക്കസ്. ഇത് മലബാറിലെ സമ്പൂർണ്ണ സസ്യലതാദികളെ കുറിച്ചിട്ട് പണ്ട് ഇട്ടി അച്യുതൻ രചിച്ച് അന്നത്തെ ഗവർണർ വാൻഡേഡ് പബ്ലിഷ് ചെയ്തുള്ള പുസ്തകമാണിത്. മലയാളം ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നത് ഇതിലാണെന്ന് പറയണത്. മലയാളം അക്ഷരങ്ങൾ ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നത് ഹോർത്തോസിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് KFR IPHC കെ എഫ് ആർ എന്നൊരു സ്ഥാപനമുണ്ട്, അതിൽ ഞാൻ അപ്രൻറ്റീസായിട്ട് പോയതാ, പ്ലംബിങ്ങിൻ്റെ അപ്രൻറ്റീസായിട്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്ന് കുറച്ച് ആളുകളായിട്ട് പരിചയപ്പെട്ട് നമ്മളവിടെ ഒരു ആർട്ടിസ്റ്റായിട്ട് അവിടെ തിരിച്ചു പോകുന്നത്. തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ എന്നെ ഇത് വരയ്ക്കാൻ വിളിക്കുകയും ഞാനിത് പോയി വരയ്ക്കുകയൊക്കെ ചെയ്തു. ഇത് 3 മാസത്തോളം എടുത്തിട്ട് ഞാൻ ഇത് വരച്ചത്. അത്രയ്ക്കും ഇതിന് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്തിട്ട്, ഞാൻ ചിത്രകല പഠിച്ചിട്ടൊരാളല്ല, അതുകൊണ്ട് ഞാൻ പല പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടും ഈ ഡച്ചുകാരുടെ പെയിൻറ്റിങ്ങൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഈ സ്കൈ ഒക്കെ ചെയ്തിട്ടുള്ളത്. എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പഴയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഠനം തന്നെയാണ്. അതിനെ വെച്ച് ഡെവലപ്പ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ഹോർത്തോസ് മലബാർ കേസൊക്കെ അത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ഇങ്ങനെ എൻഗ്രേവ് ചെയ്ത പോലെയൊക്കെ, അതെ അങ്ങനെ അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ പറമ്പിലേത് ഈ വാഴകളൊക്കെ നമ്മളൊക്കെ നോക്കി അങ്ങനെ ലൈവായിട്ടുള്ള ഒരു സാധനമായിട്ടൊക്കെ വരച്ചാണ്. ഇതൊരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂന്തോട്ട ദേവത പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ കാലത്തെ വൈദ്യന്മാർ പലവിധ ഔഷധ സസ്യങ്ങൾ ദേവതയ്ക്ക് കാഴ്ചവെക്കുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇത് ഒരു പ്രമുഖമായിട്ട് തന്നെ ഒരു മുഖം മാസിക കവർ പേജ്. ഇപ്പോൾ ഇത് ഹോർത്തോസ് മലബാർക്കസിൻ്റെ ഇംഗ്ലീഷ് മലയാള പരിഭാഷയുടെ കവർ പേജായിട്ട് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ചിത്രമാണ്. അതിലായിരുന്നു മുഴുവൻ അറിയപ്പെടുന്ന അറിയപ്പെടേണ്ട ഒരാളായിരുന്നു. പക്ഷേ പുസ്തകത്തിൻ്റെ കവർ പേജായിട്ട് പോയെങ്കിലും എൻ്റെ പേര് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലൊന്നും വന്നില്ല. അതൊരു എൻ്റെ ഒരു വലിയൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ടും ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഈ ചിത്രം വരയ്ക്കാൻ പറ്റിയതാണ് ഏറ്റവും ഭാഗ്യമായിട്ട് കൂട്ടുന്നത്. മക്കളും കലാരംഗത്ത് കുറച്ചൊക്കെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടെന്ന്, കുറച്ച് ഫേമസ് ആയിട്ട് തോന്നുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നത്? ഇവര് ചെറുപ്പം മുതലൊക്കെ വരയ്ക്കും, കല്യാണി വരയ്ക്കും, ഇതിഹാസമൊക്കെ വരയ്ക്കും. ഇവന് ഈ സ്കൾപ്ചറൊക്കെയാണ് കൂടുതൽ താല്പര്യം. ഇവള് പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ താല്പര്യം. ഈ അടുത്ത് ഒരു പടം ഇവള് കളർ ചെയ്തായിരുന്നു. ഇത് ഫഹദ് വാസിന്റെ. അനിഗെ മകേഹിത്തെ ഉദുവെ നൂറാഹെങ്കും യാവി അവിദേവി നരിയെ നുംബേനാഗെ മകനെന്നെ ഹമേഹായാവി സിഹിവേവി മാ തലക്കമലവത്തന ഉരുബെമുഖ പട്ടലന രുവനാരി മനമാരി സുകുമാരി നുംബത്തമ്മ തലക്കമയവത്തന ഉരുബെമുഖ പട്ടലന
ருவனாரியும் மனமாரி சுகுமாலி நும்பத்தம்மா மணிகே மகேஹித்தே. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും അറിയപ്പെടുന്ന രേഖാചിത്രം വരയ്ക്കുന്നയാളും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള രാജേശ്വരൻ സാറിൻ്റെ വിശേഷങ്ങളാണ്. നാട്ടിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ ഓയിൽ പെയിൻറ്റിങ്ങിലെല്ലാം നിരവധി കഴിവുകൾ തെളിയിക്കുന്നതിനോടൊപ്പം കുടുംബത്തിനോടൊപ്പം തന്നെ ഒരു കലാകുടുംബമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ലോകം അറിയപ്പെടുന്ന രീതിയിൽ ചിത്രങ്ങൾ വളരട്ടെ, നിങ്ങളുടെ സർവീസ് രംഗത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം ഷെയർ വിത്ത് അജീഷുമായി സഹകരിച്ചതിന് ഒരുപാട് 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 നന്ദി. നന്ദി, നമസ്കാരം.